പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. മനോഹരമായ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ ഈ നല്ല അവസരം ലഭ്യമാകുന്നുവല്ലോ. ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാനും ദൈവ ശബ്ദം കേൾക്കുവാനുമായി ലഭ്യമാകുന്ന ഈ വിലപ്പെട്ട അവസരം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങൾ ഈ സമയം ചെലവഴിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവാനും ദൈവ ശബ്ദം കേൾക്കുവാനുമായി ദൈവ സന്നിധിയിലാകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനും സന്തോഷത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാനുള്ള അവസരമായി ദൈവ ശബ്ദം കേൾക്കുവാനുള്ള അവസരമായി ഈ അവസരം തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ യോഗം അവസാനിക്കുന്ന സമയം വരെയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകേണ്ടതിന് വേണ്ടിയും ദൈവിക വിടുതൽ പ്രാപിക്കേണ്ടതിന് വേണ്ടിയും ഈ അവസരങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മളുടെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മനോഹരമായിരിക്കുന്ന നല്ല ഈ സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയോടൊപ്പമായിരിക്കാൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഒരവസരം കൂടെ തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗായി ഇങ്ങനെ കൂടി വരുവാൻ ഈ അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത അങ്ങ് ഞങ്ങളുടെ നടുവിൽ വന്നിരിക്കയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ യോഗം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്ന സമയം വരെയും തിരു സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമാറാകണമേ. പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. പാടി ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ മേൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന പാടുന്ന ആരാധിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടുകളിൽ ദൈവ സാന്നിധ്യം ഉറങ്ങിച്ചെല്ലുന്ന ദൈവ ശബ്ദം കാതുകളിൽ കേൾക്കുന്ന ഏറ്റവും മനോഹരമായ നല്ല നിമിഷങ്ങളാക്കി ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഇത് തീർക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തിരുക്കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ പ്രാർത്ഥനയോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലാകാം. പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം.
എന്നെ തന്നരികിൽ ചേർക്കുക, എത്രയും വേഗം വന്നിടും താ, എന്നെ തന്നരികിൽ ചേർക്കുക, എത്രയും വേഗം വന്നിടും താ, പുത്രനാ പാവനം എത്തി ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ, പുത്രനാം പാവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്ക് ദൈവമത്രേ, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്ക് തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശുക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാ, നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ്റെ തന്നാതീനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ്റെ തന്നാതീനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശുക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശുക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ ഏറ്റവും മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നാം ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ പോവുകയാണ്. ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ആരാധനയുടെ നടുവിൽ വെളിപ്പെടുന്ന സകല വിടുതലുകളും നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാൻ ഈ നല്ല അവസരം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി മാറട്ടെ. ആത്മാർത്ഥമായി നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് ഇഷ്ടമുള്ളവനാണ്. നിങ്ങളുടെ റൂമുകൾക്കകത്ത് കർത്താവ് ഈ സന്ദർഭത്തിൽ ഇറങ്ങി വരട്ടെ. നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സെക്കൻഡുകളായി ഈ സെക്കൻഡുകൾ തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മ
ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. അഭിഷേകം പകർത്തിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർത്തിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും മരുയാത്രയും ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, ദൂരം നീടുക നാൽ നീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. ക്ലേശം നിറയും മരുയാത്രയും ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, ദൂരം നീടുക നാൽ നീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഓ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഓ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആർക്കോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുദീനായി. ലഭിക്കും നിശ്ചയം എൻ വീരുദെനിക്ക്, ശത്രുക്കളാരുവേ കൊണ്ടുപോകയില്ല. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. കുഞ്ഞാക്കിൻ തീരൂരേക്കത്താരായി തീർന്നു താൻ ചാങ്കിലെ ശുദ്ധരേക്കത്താർ ഞാൻ ജയം പാടിയിടൂ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്ന് എന്നെ നീ വീണ്ടെടുത്തതിനാൽ, ഒരിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളല്ല നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളല്ല നന്ദിയോടടി വണങ്ങും. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ യേശുവേ ഈ ലോക സുഖം തള്ളി ഞാൻ ഭാഗ്യം കണ്ടപ്പോ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും, രാജൻ മോഹം കണ്ടു എന്നു ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ബലമാ പാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൻ ബലമായി പാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. കുഞ്ഞാക്കിൻ തീരൂരേക്കാരായി തീർന്നോ താൻ ചാങ്കിലെ ശുദ്ധരേക്കാഞ്ഞ ജയം പാടി. മഹത്വം രക്ഷക സ്തുതി നദിക്കോ നിന്നെ ഞാൻ ആയുസിനല്ല അന്നിയോടടി വണങ്ങു. സ്തുതിക്കോ നിന്നെ ഞാൻ ചോറോറി വാലേ റമ്പാലോ ശരി തരാതെ ഗുണബോറി
ribade, maida de ribade, shabara ribade, chura de ribane, shura bori dare, maida de riban chere de, chura boro chere, maida bala chura chere, chura bari gar chere, maida bala di gar eban chere, di eban maida bala di chura bari gar chere, maido ram shakuru, shabde ribane, shara juri minere, shuru bana chura bana, si de gar thi gar eban chere, maidi maro koro Rajam chuda bala thigaleram, baida baderam, chuda bandheram, chudeeram, sheeram, theeram, baida bala thigaleram, chudo bori bali there the, baido bori vasheeram theeram, shukori belegam, Yeshuve, yengalage aryadi chuda karthave, studi galil melvasi kanna vare, aryadi ne kiyogi ne, sagale magathuvum sagale aryadi ne yum, Yeshuvina, Hallelujah, Hallelujah, chudo bori sheeri bali there. Surga thalanggal le kuyerate, shuru mara bashere balam thogu riba, shamderam der galathi baida balaram chudam sheri galagade, baida na chudam se, ribele ram sokoro ni bina darada, juru bono ni bala shebele dudam bar, shekiri dere dere mina ni juri mere, shabala rakana dana gade baidi mere, chudu boro boli bashamdara gadara dana, kardave. Amin. Ada apa nih? Udah nadi mil. Sambo Vicky anda segala berita ini kelu. Ini second ini kelu Sambo Vicky aja. Orang Vicky kelu udah main. Dewi ke spesial enggak lunda aja. Kedawe, thodiga. Orang Vicky kelu thodiga. Ryogi kelu thodiga. Meja ini kena beri ipol thodiga. Dewi ke spesial Sambo Vicky aja. Dewi ke berita ini kelu Sambo Vicky aja. Yesus kerja mau jalan ke rumah kelu lerangi jalan aja. Yesus ini nama til jaya. Vaidi mana shagaraga chuda mana rethele Ram shori mana samvegare dharadana Udaga mana ribala vashethe Hallelujah, 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 Hallelujah We praise you Jesus Aradhana Inilah samai itu naik stotram jenu. Itar dolam angga sahaja dengan yang nani berani kerthawa. Angge panduan, angge arya dikuan. Kerthawa angge yanggal ke awasaram thanda dengan naik stotram jenu. Ni angudan sahaja dengan naik stotram jenu. Atma bilah arya dikuan, abis segatilah arya dikuan. Angga angudan khurbat thanda dengan naik stotram jenu kerthawa. Yanggal gude arya dikin nila perih puter angga angudan nani grehi kena main berarti kini kerthawa. Nirna bisenggal alphari puter orang kerthawa angga angudan nalphuda buddal. Kudumanggalil, wkti jiwanggalil, samphovikyan angga angudan sahaja kena main berarti kini kerthawa. Beliau unarwa, amin kudumanggalil velipeduan, wktigalil velipeduan ni orang sahaja kita main berarti kita. Turun orang wajan susuji orang kita keringin lagi samarpi kita. Kerthawa wajan susuji kita terasa orang kita keringin lagi samarpi kita. Ademiri duduk galak ni orang sahaja kita main berarti kita kerthawa. Ludiya itu kerdeite turun itu boleh. Angga orang kerdeite orang thorakan main berarti kita. Ia tiap mabir tiris sana tiang kudiri kita. Berarti orang kita dengan ais tawdro mana mahatu angkia. Yesus Kristus nama kita. Kerthawa ini velipetah nama baru terpulang agitai.
ഏറ്റവും മനോഹരമായിരിക്കുന്ന നല്ല ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ ഈ നല്ല ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ ഈ നല്ല അവസരം നമുക്ക് ലഭ്യമാകുന്നുവല്ലോ. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. മനോഹരമായ നല്ലൊരു ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നിരിക്കുന്നു. ഈ ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി സന്തോഷകരമായി മാറട്ടെ. ഈ മീറ്റിംഗ് കൂടുന്നത് മുഖാന്തരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള സന്ദർഭങ്ങൾ കർത്താവ് നമുക്ക് നൽകി അല്പമായ സമയങ്ങൾ ദൈവവചന ഭാഗങ്ങളിലേക്ക് ശ്രദ്ധയൊന്ന് നമുക്ക് തിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇന്ന് ഇടപെടുവാനിടയായി തീരട്ടെ. ദൈവിക ശബ്ദം കേൾക്കുന്ന മനോഹരമായ സന്ദർഭമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ മീറ്റിംഗിൽ കൂടുന്നത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുന്നു എന്നുള്ള സാക്ഷ്യ വാചകങ്ങളെ കേൾക്കുന്നത് ഏറെ അനുഗ്രഹവും സന്തോഷവുമായി ഞങ്ങൾ കണക്കാക്കുന്നു. വീണ്ടും ഓരോരുത്തർക്കും ഇത് അനുഗ്രഹവും സന്തോഷവുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലാകുമ്പോൾ ഇന്ന് പകലിലെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗത്തിലേക്ക് തിരിയുകയാണ്. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. അമേൻ. അനുഗ്രഹീതമായ നല്ല ദൈവവചന ഭാഗമാണ് നമുക്കിവിടെ വായിച്ച് കേൾക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ഏകദേശം AD 64 റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന നീറോ കൈസർ യെരുശലേമിലുണ്ടായിരുന്ന ദൈവജനത്തിന് വിരോധമായി പ്രതിസന്ധികൾ അഴിച്ചുവിട്ടപ്പോൾ ഒത്തിരി ആളുകൾ ചിതറി ഓടുകയും അതിൻ്റെ ഫലമായി ചില സ്ഥലങ്ങളിൽ ചിതറി പാർക്കുവാനിടയായി. ഗഗുരങ്ങളിലും ഗുഹകളിലും ദൈവജനം രാപ്പാർത്തു. അങ്ങനെ ഭയത്തോടിരിക്കുന്ന ജനത്തെ യേശു ക്രിസ്തുവിൽ ഉറപ്പിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടെ പറ്റൻ ഈ ലേഖനം കൈമാറുകയാണ്. അവരെ ഉറപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണവും നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നാണ് ഈ വചനഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ ജനത്തെ ഉറപ്പിക്കുവാനിടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ചിറക്കിയിരിക്കുന്നത് കർത്താവാണ്. കർത്താവ് നമ്മെ വിളിച്ചിറക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ ദൂതലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറയാം, നമ്മളിലൂടെ യേശു കർത്താവ് മഹത്വപ്പെടേണ്ടതിന് വേണ്ടി, നമ്മളിലൂടെ ദൈവം മഹത്വമെടുക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മെ ദൈവത്തിൻ്റെ ആയുധമായി ദൈവം നിർത്തിയിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ദൈവം നമ്മെ അങ്ങനെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ മേഖലകളിൽ ദൈവം നമ്മെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 10-ാം വാക്യത്തിൽ വളരെ ശ്രദ്ധേയമായി ആ സന്ദേശഭാഗം പറഞ്ഞിരിക്കുകയാണ്. ഒരുത്തിന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. പ്രതിഫലം നോക്കാതെ അന്യോന്യം ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്, അന്യോന്യം ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. അമേ. നാം അന്യോന്യം ബലപ്പെടുവാനിടയായിത്തീരണം, നാം അന്യോന്യം ശുശ്രൂഷിക്കുവാനിടയായിത്തീരണം. 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കും ഒത്തവണ്ണവുമാകട്ടെ. കണ്ടോ, പ്രസംഗിക്കുക, ശുശ്രൂഷിക്കുക, രണ്ട് പദം അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, പ്രസംഗിക്കുന്നത് സ്വന്തം വാക്കുകൾ അല്ല, സ്വന്തം ചിന്തകളായിരിക്കരുത്, സ്വന്തമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കരുത്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ദൈവത്തിൻ്റെ ദൂതുകളാണ് പ്രസ്താവിക്കുന്നത് എന്ന പോലെ ദൂതുകളെ പ്രസംഗിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ശുശ്രൂഷിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടത് തൊട്ട് താഴെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാനിടയായി തീരണം. ദൈവവചനം പ്രസംഗിക്കുന്നതിലൂടെയും ശുശ്രൂഷിക്കുന്നതിലൂടെയും യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം മഹത്വപ്പെടുവാനിടയായി തീരണം.
അതായിരിക്കണം അതിൻ്റെ കാതലായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ദൈവവചനം പ്രസംഗിക്കുക, ശുശ്രൂഷിക്കുക. നാം ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നാം അന്യോന്യം ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നാം അന്യോന്യം സേവനം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതില് പ്രതിഫലം ഇച്ഛിക്കുവാൻ കഴിയുകയില്ല. ഇതിന് പ്രതിഫലം ആഗ്രഹിക്കരുത്. മനുഷ്യനിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെ അന്യോന്യം ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിനെ അനുഗമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ മനുഷ്യനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു സേവന മനോഭാവത്തോടുകൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനുള്ള ഒരു സേവന മനോഭാവത്തോടുകൂടെ നാം ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് അതാണ് ഈ ഭൂമിയിൽ ചെയ്തത്. യേശു കർത്താവ് കാണിച്ച മാതൃകയും അത് തന്നെയായിരുന്നു. പ്രതിഫലം ആഗ്രഹിക്കാതെ വണ്ണം യേശു കർത്താവ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെ ശുശ്രൂഷിപ്പാനിടയായി. മറ്റുള്ളവരെ യേശു കർത്താവ് ആ സേവന മനോഭാവത്തോടുകൂടെ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണം, എനിക്ക് പ്രതിഫലം ലഭ്യമായില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണം എന്ന നിലവാരത്തിലാണ് യേശു കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തരുവാനിടയായത്. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ കാലയളവുകളിൽ യേശു ചെയ്തതും അതായിരുന്നു. മറ്റുള്ളവർക്ക് ഗുണകരമായി തീരത്തക്ക നിലയിൽ യേശു കർത്താവ് ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു മനോഭാവമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഏത് ഈ ലോകത്ത് എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഒരു സേവന മനോഭാവത്തോടുകൂടെ ചെയ്യുവാനിടയാകണം. ചിലപ്പോൾ ഈ ഭൂമിയിൽ പ്രതിഫലം ലഭിക്കും, ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിൽ ലഭിക്കേണ്ട പ്രതിഫലം ഈ ഭൂമിയിൽ ലഭിക്കും, സ്വർഗരാജ്യത്തിൽ ലഭിക്കേണ്ട പ്രതിഫലം സ്വർഗരാജ്യത്തിൽ ലഭിക്കുവാനിടയായി തരും. നാം ആ നിലവാരത്തിൽ ശുശ്രൂഷിക്കുവാനിടയായി തരണം. ഈ ഭൂമിയിലേക്ക് നമുക്ക് കണ്ണോടിച്ചാൽ ഈ ഭൂമിയിൽ ചെയ്യേണ്ട സകല കാര്യങ്ങളും അതാണ്. ഏത് മേഖലയിലേക്ക് നോക്കിക്കൂ, സ്ഥാപനങ്ങളിലേക്ക് നോക്കിയാൽ മനുഷ്യനൊരു സേവന മനോഭാവത്തോടുകൂടെയാണ് ഈ ഭൂമിയിൽ എല്ലാ ക്രമീകരണങ്ങളും ആകേണ്ടത്. ആത്മീക മേഖലകൾ മാത്രമല്ല മറ്റ് ഭൗതിക മേഖലകളും മനുഷ്യനെ സഹായിക്കുവാൻ വേണ്ടിയുള്ളതാണ്. കൊള്ള ലാഭങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു സേവന മനോഭാവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ചിറക്കിയ കർത്താവ് കാണിച്ച മാതൃക അത് തന്നെയാണ്. മറ്റുള്ളവർക്ക് നാം ഗുണകരമായി മാറുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരത്തിനൊത്തവണ്ണം നാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറുക. ഞാൻ ഭൗതിക മേഖല ഒന്ന് വിട്ടിട്ട് ആത്മീക മേഖലയിലേക്ക് ഞാൻ ഈ ചിന്താഭാഗം കൊണ്ടുവരികയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കരത്തിൽ എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനകരമായി തീരേണ്ടതിന് വേണ്ടിയാണ്. നമ്മുടെ ആരോഗ്യം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. നമ്മുടെ കഴിവ് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. നമ്മുടെ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരേണ്ടതിന് വേണ്ടിയാണ്. ഒരാളെ തകർത്ത് കളയുവാനോ ഒരാളെ മുടിച്ചു കളയുവാൻ വേണ്ടിയോ കൊള്ള ലാഭം കൈവരിക്കുവാൻ വേണ്ടിയോ അല്ല, നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ സേവനം പ്രയോജനകരമായി തീരേണ്ടതിന് വേണ്ടിയാണ്. ആ സേവനത്തിന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ സേവനങ്ങൾക്ക് പ്രത്യേക പ്രതിഫലങ്ങൾ, തക്കതായ പ്രതിഫലങ്ങൾ ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. അപ്പോൾ സേവന മനോഭാവത്തോടു കൂടിയാണ് ദൈവം നമ്മെ വിളിച്ചിറക്കി. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിറക്കിയിരിക്കുന്നത്. നമ്മെ വിളിച്ചിറക്കി നമ്മുടെ മേൽ കൃപ ചൊരിഞ്ഞ്, നമ്മുടെ മേൽ വരം ചൊരിഞ്ഞ്, നമ്മുടെ മേൽ അഭിഷേകം പകർന്ന്, പ്രാർത്ഥിക്കുവാൻ കൃപ തന്ന്, വിശ്വസിക്കുവാൻ നമ്മെ പഠിപ്പിച്ച്, ദൈവവചനം ചിന്തിപ്പാൻ പഠിപ്പിച്ച്, ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ പഠിപ്പിച്ച്, ആമേൻ, കൃപാവരങ്ങൾ നമ്മുടെ മേൽ ചൊരിഞ്ഞ്, പ്രവചന വരം നമുക്ക് നൽകി, രോഗശാന്തി നമുക്ക് നൽകി, ഇങ്ങനെ ആത്മീക മേഖലയിൽ ദൈവം നമ്മെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ലാഭം കൊയ്യുവാൻ വേണ്ടിയല്ല, നാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരേണ്ടതിന് വേണ്ടിയാണ്. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ആനന്ദവും സന്തോഷവും വിടുതലും ഉണ്ടാകേണ്ടതിന് വേണ്ടി. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ് നമ്മെ കർത്താവ് അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വെച്ചിരിക്കുന്നത് വിശ്വാസത്തോടുകൂടെ നാം ആഗ്രഹിക്കാമെങ്കിൽ ഈ സേവന മനോഭാവങ്ങൾ ചെയ്യുവാനുള്ള, ഈ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള ശക്തി, കഴിവ്, ബലം
എല്ലാം ദൈവം നമുക്ക് നൽകി തരുവാനിടയാകും. നമ്മുടെ മനസ്സാണ് കർത്താവ് നോക്കുന്നത്. നാം ചെയ്യുവാൻ ഒരുക്കമുള്ളവരാണോ, കർത്താവിന് പകരക്കാരായി നാം നിൽക്കുവാൻ ഒരുക്കമുള്ളവരാണോ എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് തിരയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6:2 തുടങ്ങുന്ന വാക്യങ്ങൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. കണ്ടോ, ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവവചനം പ്രസംഗിക്കുവാൻ ഒരു കൂട്ടം ആളുകൾ, ശുശ്രൂഷ ചെയ്യുവാൻ മറ്റൊരു കൂട്ടം ആളുകൾ. ഇവിടെ അവർ പറയുകയാണ്, ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ അതിൽ നിന്ന് മാറ്റം വരുത്തി ശുശ്രൂഷിക്കുവാൻ, മറ്റ് മേശകളിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ തിരിയുന്നത് യോഗ്യമല്ല. അമൻ. വചനം ശുശ്രൂഷിക്കുവാൻ ആക്കി വെച്ചവര് വചനം ശുശ്രൂഷിക്കുക, മേശകളിൽ ശുശ്രൂഷിപ്പാൻ ആക്കി വെച്ചവര് മേശകളിൽ ശുശ്രൂഷിക്കുക. അപ്പോൾ വചനം ശുശ്രൂഷിക്കുവാൻ ആക്കി വെച്ചവര് ആ ചിന്തയിൽ നിന്ന് വഴുതി മാറിയാൽ ആ വചന ശുശ്രൂഷകൾക്ക് ക്ഷീണം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അത് സന്തോഷകരമായി ചെയ്യുവാൻ സാധ്യമല്ല. മറ്റ് ചിന്തകൾ അവരിലേക്ക് വന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഈ പ്രത്യേക കാലയളവുകളിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്താഭാഗം കൂടെ ഞാൻ എടുത്തു പറയട്ടെ. അമേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു ഇടയനുണ്ട്. ആ ഇടയൻ തൻ്റെ ആ ദൗത്യം ഏറ്റവും മനോഹരമായ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇടയന് വേണ്ടി നിങ്ങൾക്ക് എത്രമാത്രം കരുതുവാൻ കഴിയുന്നുണ്ടു എന്നുള്ളത് ഏറ്റവും ചിന്തനീയമായ വിഷയമാണ്. അപ്പോൾ വചന ശുശ്രൂഷ ചെയ്യുന്നവര്, മേശകളിൽ ശുശ്രൂഷിക്കുന്നവര്, അതൊരു സേവനമാണ്. അതിനും ദൈവം പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുവാനിടയാകണം. പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട്. ആമേൻ. ശുശ്രൂഷിക്കുന്നവന് പ്രതിഫലമുണ്ട്. കർത്താവിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സകല ശുശ്രൂഷകൾക്കും ഇതെല്ലാം ഒരു ശുശ്രൂഷയായി തന്നെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ആമേൻ. ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട്, ദൈവവേലയുമായി ബന്ധപ്പെട്ട് സേവന മനോഭാവത്തോടുകൂടെ പ്രതിഫലം ഇച്ഛിക്കാതെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വചനം ശുശ്രൂഷിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നത്, ആമേൻ, കൈത്താങ്ങൽ കൊടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം ഒരു സേവന മനോഭാവത്തോടുകൂടെ, ആമേൻ, കർത്താവ് മഹത്വപ്പെടേണ്ടതിന് വേണ്ടി എന്ന ചിന്തയോടുകൂടെ നമുക്ക് ചെയ്യുവാൻ കഴിയുമ്പോൾ പ്രതിഫലം ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. യേശു പറയുന്ന ഒരു ഉപമ ഭാഗമുണ്ട്, നല്ല ശമരിയക്കാരൻ്റെ ഒരു ഉപമ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:33-34 ഉള്ള വാക്യഭാഗങ്ങളിലൊക്കെയാണ്. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവ് കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പുരോഹിതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഒരു ലേവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആ മനുഷ്യന് സഹായമായി മാറിയത് ഒരു ശമരിയക്കാരനാണ്. ആ ശമരിയക്കാരൻ എന്ന ആ ശമരിയക്കാരൻ ചെയ്ത പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് എന്താണ് പ്രതിഫലം ലഭിക്കുന്നത്? അദ്ദേഹം പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല അത് ചെയ്തത്. അദ്ദേഹത്തിന് ആരും പ്രതിഫലം കൊടുക്കുന്നില്ല. തൻ്റെ കയ്യിൽ നിന്ന് തനിക്കുണ്ടായിരുന്ന കഴിവ് താൻ അവിടെ പ്രയോജനകരമാക്കി മാറ്റുവാനിടയായി. തൻ്റെ പണം താൻ അവിടെ പ്രയോജനകരമാക്കി മാറ്റുവാനിടയായി. തൻ്റെ ആരോഗ്യം താൻ അവിടെ പ്രയോജനകരമാക്കി മാറ്റുവാനിടയായി. തൻ്റെ വാഹനം താൻ അവിടെ പ്രയോജനകരമാക്കി മാറ്റുവാനിടയായി. ഇത് യേശു ആഗ്രഹിക്കുന്ന നല്ല ഒരു പ്രവൃത്തിയുടെ ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറണം, സേവന മനോഭാവത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. സേവന മനോഭാവത്തോടെ കാര്യം ചെയ്യുന്നത് ഏറ്റവും വിലപ്പെട്ടതാണെന്നാണ് ഈ ദൈവജന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. പ്രത്യേകം സേവന മനോഭാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നേഴ്സുമാർ എത്ര മനോഹരമായിട്ടാണ് ഈ സേവന മനോഭാവങ്ങൾ ചെയ്യുന്നത്. എത്ര വലിയ രോഗങ്ങളോ എത്ര വലിയ അറപ്പുള്ള കാര്യങ്ങളൊക്കെ അവർ ഏറ്റവും സന്തോഷപൂർണമായി സേവന മനോഭാവത്തോടുകൂടി, അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ സാലറി കൊണ്ട് സേവന മനോഭാവത്തോടുകൂടെ ചെയ്തെടുക്കുന്ന പ്രവൃത്തികൾ ചെറുതല്ല. അത് കർത്താവിനാൽ പ്രസാദിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുമായി അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു ചെറിയ ഒരു മുറിവ് സംഭവിച്ചിട്ട് അത് പഴുത്ത് വളരെ അസ്വസ്ഥമായി നിന്ന സമയത്ത് അദ്ദേഹത്തെയും കൊണ്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു നേഴ്സ് വന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു. പഴുത്ത് അസ്വസ്ഥമായി ഇരിക്കുകയാണ്. പക്ഷേ ഈ നേഴ്സ് ഓടി വന്നിട്ട് തനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി, തൻ്റെ രക്തബന്ധമല്ല, തനിക്ക് പരിചയമില്ലാത്തൊരു വ്യക്തി, പക്ഷേ ആ നേഴ്സ് ഓടി വന്നിട്ട്
തന്റെ ആ കയ്യിൽ ഒരു ഗ്ലൗസ് പോലും ഇടാതെ വണ്ണം ആ പഴുത്തിരിക്കുന്ന മുറിവിനെ ഞെക്കി ഞെക്കി അതിൻ്റെ പഴുപ്പൊക്കെ ആ പുറത്ത് കളഞ്ഞ് ആ മുറിവ് കെട്ടി ഏറ്റവും നല്ല നിലവാരത്തിൽ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് എനിക്ക് ശ്രദ്ധേയമായി കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നേഴ്സിന് ഒരു പരിചയമില്ലാത്തയാൾ, തൻ്റെ രക്തബന്ധമല്ല, തനിക്ക് യാതൊരു പരിചയമില്ലാത്തയാളാണ്. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് അറപ്പ് വിചാരിക്കാതെ വണ്ണം, അസ്വസ്ഥ വിചാരിക്കാതെ വണ്ണം ആ കാര്യങ്ങൾ ചെയ്തെടുത്തത്. എന്തുകൊണ്ടാണ്? ഒരു സാലറി ഇച്ഛിച്ചിട്ടല്ല, സേവന മനോഭാവം കൊണ്ടാണ്. ദൈവം പ്രസാദിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം പ്രസാദിക്കത്തക്ക നിലയിൽ ആമേ ചില സേവന കാര്യങ്ങൾ ശുശ്രൂഷിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രതിഫലമിച്ചിക്കാതെ വണ്ണം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള സത്യം മറന്നു പോകരുത്. നാം അത് തിരിച്ചറിയുവാനിടയാകണം. നാം അത് വിശ്വസിച്ച് അതിനുവേണ്ടി നാം കരുത്തോടെ നിൽക്കുവാനിടയായി തീരണം. ഇവിടെ ആ ശമരിയക്കാരൻ്റെ സേവനത്താല് ഒരു മനുഷ്യൻ രക്ഷപ്പെടുകയാണ്. കള്ളന്മാരുടെ നടുവിൽ നിന്ന് ഒരു മനുഷ്യൻ അവിടെ രക്ഷപ്പെടുകയാണ്. ആ മനുഷ്യൻ തൻ്റെ പണം നോക്കിയില്ല, തൻ്റെ കഴിവിനെ മാറ്റിവെച്ചില്ല, എന്തെങ്കിലും പ്രതിഫലം ചിന്തിച്ചില്ല. അതൊന്നും ചിന്തിക്കാതെ വണ്ണം ഒരു ശുശ്രൂഷ മനോഭാവത്തോടുകൂടെ, ഒരു സേവന മനോഭാവത്തോടുകൂടെ താൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. താൻ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു മനുഷ്യൻ രക്ഷപ്പെടുവാനിടയായി, ഒരു മനുഷ്യന് ഒരു വിജയം പ്രാപിക്കുവാനിടയായി, തൻ്റെ ജീവിതത്തിന് ഒരു ആശ്വാസം ലഭിക്കുവാനിടയായി. ഒരു നല്ല ഉപമയല്ലേ യേശു കർത്താവോടെ ചൂണ്ടിക്കാണിക്കുന്നത്? യേശു ആഗ്രഹിക്കുന്നത് നാം സേവന മനോഭാവമുള്ളവരായി, നാം പരസ്പരം ശുശ്രൂഷിക്കുന്നവരായി, പരസ്പരം സഹായിക്കുന്നവരായി മാറണമെന്നുള്ളതാണ്. പ്രതിഫലം ഇച്ഛിക്കാതെ വണ്ണം നാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറണമെന്ന് യേശു കർത്താവ് അവിടെ ആഗ്രഹിക്കുകയാണ്. നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നു നാം സേവന മനോഭാവമുള്ളവരായി തീരണം. ഈ സേവന മനോഭാവം ഏറ്റവും പ്രയോജനകരമായി മാറുകയാണ്. ഈ സേവന മനോഭാവത്തിലൂടെ, തമ്മിലുള്ള ശുശ്രൂഷയിലൂടെ ഭാരങ്ങൾ കുറയുവാൻ, ആശ്വാസം ലഭിക്കുവാൻ ഇടയായി തീരും. അതാണ് ഗലാത്യ ലേഖനം 6:1-2 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. കണ്ടോ, ഇവിടെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്നാണ് പറഞ്ഞിരിക്കുക. തമ്മിൽ ശുശ്രൂഷിക്കുക, മറ്റുള്ളവർക്ക് നാം ആശ്വാസകരമായി മാറുക. അപ്പോൾ തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കുമ്പോൾ, സേവന മനോഭാവത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലർക്കും ഭാരങ്ങൾ അവരെ വിട്ട് മാറുവാനിടയായി തീരും. ചിലർക്ക് ഭാരങ്ങൾ മാറി ആശ്വാസം ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് വരം നൽകി, നമുക്ക് കൃപ നൽകി ദൈവം നിർത്തിയിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വരത്തിനൊത്തവണ്ണം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം ചെയ്യുമ്പോൾ അത് ചിലർക്ക് ആശ്വാസമേകുന്നതായി മാറുവാനിടയാകും. അത് ചിലർക്ക് ഭാരം കുറഞ്ഞു പോകുന്ന, ഭാരം മാറിപ്പോകുന്ന അവസ്ഥയ്ക്ക് കാരണമായി തീരുവാനിടയാകും. പ്രതിഫലമിച്ചിക്കാതെ വണ്ണം നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചിലർക്ക് ആശ്വാസമാകേണ്ടതിന് വേണ്ടി, ചിലർക്ക് നന്മയായി തീരേണ്ടതിന് വേണ്ടി നാം ഏറ്റവും നല്ല നിലവാരത്തിൽ അത് ചെയ്തെടുക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ അവസ്ഥയിലേക്കാണ് നാം ഓരോരുത്തരും മാറുവാനിടയായി തീരേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതേറ്റവും വിശ്വസ്തയോടുകൂടെ തന്നെ നമുക്ക് ചെയ്തെടുക്കുവാനിടയായി തീരും. പ്രതിഫലമുണ്ട്, ദൈവം നമുക്ക് പ്രതിഫലം തരും എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നാം കാര്യങ്ങൾ ചെയ്യുവാനിടയാകണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരത്തിനൊത്തവണ്ണം നാം കാര്യങ്ങൾ ചെയ്യട്ടെ. നാം നിൽക്കുന്നതും, നാം ചെയ്യുന്നതും, നാം ശുശ്രൂഷിക്കുന്നതും, നാം പ്രസംഗിക്കുന്നതും ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യൻ നമ്മളെ നോക്കി വിധി കൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ നമ്മെ കുറ്റം പറയുവാൻ സാധ്യതയുണ്ട്. മനുഷ്യനെ നോക്കിയാൽ ഒരിക്കലും നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല. പക്ഷേ ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ഉറപ്പും ധൈര്യവും അകത്തുണ്ടെങ്കിൽ വിശ്വസ്തയോടുകൂടെ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയും. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയും. മനുഷ്യനെയും ദൈവത്തെയും ഒരുപോലെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ മാത്രം നോക്കിയാൽ ദൈവം പിണങ്ങുവാൻ സാധ്യതയുണ്ട്. ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുവാൻ നോക്കിയാൽ മനുഷ്യൻ പിണങ്ങുവാൻ സാധ്യതയുണ്ട്. രണ്ടുപേരെയും ഒരുപോലെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന്
വന്നാൽ ഇന്ന് നല്ലത് പറഞ്ഞ് നാളെ കുറ്റം പറയുന്ന മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ നിൽക്കുന്ന കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാണ് ഏറ്റവും വിലപ്പെട്ടതായ കാര്യം. നമ്മെ വിളിച്ചതും നമ്മെ ഇറക്കിയിരിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും നമ്മുടെ മേൽ കൃപ പകർന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ ആക്കി വെച്ചതും സർവശക്തനായ ദൈവമാണ് എന്ന ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകണം. ആ ദൈവം എനിക്ക് ഈ ഭൂമിയിൽ തരേണ്ട പ്രതിഫലം തരും, സ്വർഗത്തിൽ തരേണ്ട പ്രതിഫലം ദൈവം എനിക്ക് തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാനിടയാകണം. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് സേവന മനോഭാവത്തോടുകൂടെ പ്രതിഫലം ഇച്ഛിക്കാതെ വണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തതയോടെ ചെയ്തെടുക്കുവാൻ കഴിയും. 2 കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊൾവീൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ. നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ആമേൻ. കേട്ടോ, ഇവിടെ ഈ വചനഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ലോഭമായി വിതയ്ക്കുന്നവന് ലോഭമായി ലഭിക്കുമ്പോൾ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുവാനിടയാകും. അവനവന്റെ വിതച്ച നിലവാരത്തിൽ, അവനവൻ വിതയ്ക്കുന്ന നിലവാരത്തിൽ പ്രതിഫലം ലഭിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ കാര്യം ഉറപ്പാ പ്രിയപ്പെട്ടവരെ, പ്രതിഫലമുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ആമേൻ. കർത്താവ് ആർക്കും കടക്കാരനല്ല എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ, നാം പാടുന്നത് പോലെ, നാം പ്രഖ്യാപിക്കുന്നത് പോലെ, നാം ചെയ്യുന്ന പ്രവർത്തിക്കൊത്തവണ്ണം നമുക്ക് പ്രതിഫലം തരുവാൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനാണ്. നിങ്ങൾ എത്രമാത്രം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നുവോ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങളൊരു സേവന മനോഭാവത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നുവോ, നിങ്ങൾ വചനം ശുശ്രൂഷിക്കുന്നുവോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, കർത്താവിൻ്റെ വേല ചെയ്യുന്നുവോ, അതിനെല്ലാം തക്കതായ പ്രതിഫലം തരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ആ വചനഭാഗത്തിൻ്റെ 8-ാം വാക്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, ആമേൻ, നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് എന്ന ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടാകുവാനിടയായി തീരട്ടെ. 1 കൊരിന്ത്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഓരോരുത്തൻ ചെയ്യുന്ന അധ്വാനത്തിനൊത്തവണ്ണം കൂലി തരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ, പ്രതിഫലം ഇച്ഛിക്കാതെ സേവന മനോഭാവത്തോടുകൂടെ കർത്താവ് കാണുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ, ആമേൻ, മറ്റുള്ളവരെ സഹായിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ആമേൻ, വചനം ശുശ്രൂഷിക്കുന്നവരെ, മറ്റ് ഭൗതിക ലോകപരമായ മേഖലകളിലും ദൈവിക രാജ്യത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, മറ്റുള്ളവർക്ക് നന്മയുണ്ടാകേണ്ടതിന് വേണ്ടി കർത്താവിൻ്റെ മനസ്സായി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ അധ്വാനിക്കുന്നതിനൊത്തവണ്ണം നിങ്ങൾക്ക് കൂലി തരുവാൻ, പ്രതിഫലം തരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഈ വചനദൂത് നിങ്ങൾ ഉറപ്പിക്കുകയാണ്, ആമേൻ, അവനവന് ഓരോരുത്തന് താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി തരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. നിങ്ങൾ അധ്വാനിക്കുന്നത് കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസങ്ങളും ഏറ്റ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി തരുവാൻ ശക്തനെന്ന് വിശ്വസിക്കുവാനിടയാകണം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുവാനിടയാകണം. നാം ചെയ്യുന്ന പ്രവൃത്തിക്കൊത്തവണ്ണം നമുക്ക് പ്രതിഫലം തരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. അപ്പോൾ ഒരു വസ്തുത അറിയാതിരിക്കരുത്, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും കാണുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള സത്യം
നാം ചെയ്യുന്ന പ്രവൃത്തികൾ സ്വന്ത ലാഭങ്ങൾക്ക് വേണ്ടിയാണോ? ചിലരുടെ കണ്ണിൽ പൊടിയിട്ട്, ചിലരുടെ മുമ്പിൽ കള്ളത്തരങ്ങൾ കാണിച്ച് നമ്മുടെ കാര്യങ്ങൾ, സ്വന്ത കാര്യങ്ങൾ നടക്കേണ്ടതിന് വേണ്ടി, സ്വന്ത നന്മകൾ നേടിയെടുക്കേണ്ടതിന് വേണ്ടിയാണോ നാം ചെയ്യുന്ന പ്രവൃത്തികൾ? അതോ നാം ചെയ്യുന്ന പ്രവൃത്തികൾ സേവന മനോഭാവത്തോടുകൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണോ? ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം, ദൈവം തന്ന കഴിവിനൊത്തവണ്ണം ഞാൻ മറ്റുള്ളവരെ പ്രതിഫലമിച്ചിക്കാതെ വണ്ണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും വേണ്ടിയാണോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്ന ഒരു കണ്ണുകൾ നമ്മുടെ നേരെ ഉണ്ട് എന്ന സത്യം അറിയാതിരിക്കരുത്. ആ കാണുന്ന കണ്ണുകൾക്ക് മുമ്പിൽ നാം വിശ്വസ്തതയോടുകൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ദൈവം കണ്ടാൽ ആമേ നമുക്ക് അതാത് സമയത്ത് പ്രതിഫലമൊരുക്കുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ആരെല്ലാം നിന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടി തക്ക സമയത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ശക്തിയുള്ളവനായി മാറിയിട്ടുണ്ട്. ആമേൻ. പ്രതിഫലമിച്ചിരിക്കാതെ വണ്ണം കർത്താവിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ആരെല്ലാം യാത്ര ചെയ്തിട്ടുണ്ടോ അവരെ ലോകം കൈവിട്ടാലും മനുഷ്യൻ ഉപേക്ഷിച്ച് കളഞ്ഞാലും തക്ക സമയത്താളയൊരുക്കി അവരെ വിജയത്തിലെത്തിച്ച ചരിത്രം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കാണുന്ന കർത്താവ് തക്ക സമയത്ത് നമുക്ക് പ്രതിഫലം തരുവാനിടയായി തീരും. അതുകൊണ്ടാണ് നാം പ്രാരംഭമായി വായിച്ച വചനഭാഗത്തിൽ പറയുന്നു, ഒന്ന് പത്രോസ് 4:11 വാക്യത്തിൽ പറയുന്നത് കൊണ്ടോ, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവുമാകട്ടെ. കണ്ടോ, പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ്, ശുശ്രൂഷിക്കുന്നത് ദൈവം തരുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാണ്. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവൻ ദൈവനാമത്തിന് വേണ്ടി പ്രസംഗിക്കുവാനിടയായി തീരണം. എന്തെങ്കിലും ഒരു പ്രാപ്തി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്രദമായി ശുശ്രൂഷിക്കുവാനിടയാകണം. പ്രിയപ്പെട്ടവരെ, നാം പ്രസംഗിക്കുന്നത് എന്തെങ്കിലും നേടുവാനല്ല. ഈ കാലങ്ങളിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ദൈവവചനങ്ങൾ പരക്കുന്നു, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആളുകൾ എഴുന്നേൽക്കുന്നു. ഇതാരും സ്വന്തമായ നാമം ഉയരേണ്ടതിന് വേണ്ടിയല്ല. കുറ്റം പറയുന്നവനുണ്ട്, അപമാനിക്കുന്നവനുണ്ട്, തള്ളിപ്പറയുന്നവനുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തതയോടുകൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അരുളപ്പാട് ഉറക്കെ പ്രസ്താവിക്കുവാനിടയായി തീരട്ടെ. ആര് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും, ആര് കുറ്റം പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അരുളപ്പാടുകളെ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കട്ടെ. ആമേൻ. അനവധി ആളുകൾ തള്ളിക്കളഞ്ഞാലും ഒരാൾക്കെങ്കിലും അത് പ്രയോജനകരമായി മാറുവാനിടയായി തരും. ദൈവം ഒരു അരുളപ്പാട് തന്നുവെന്ന് അകത്തൊരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അത് കൈമാറുവാൻ ചങ്കൂറ്റമുള്ളവരായി മാറട്ടെ. അതല്ലേ ഏലിയാവ് എന്ന് പറ്റൻ ചെയ്തത്. അവൻ രാജകൊട്ടാരത്തിന്റെ അകത്ത് കയറി ചെന്ന് രാജാവിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് ഒരു ദൂത് തന്റെ കരത്തിൽ ദൈവം കൊടുത്താൽ അത് രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ ഒരു രാജാവിനോടാണ് പറയേണ്ടത് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ താൻ പറയാതിരുന്നുവെന്നല്ല, താൻ പേടിച്ചുപോയെന്നല്ല, രാജകൊട്ടാരത്തിന്റെ അകത്ത് കയറി ചെന്നിട്ട് രാജാവിനോട് ആ ദൂതിനൊരു മാറ്റവും വരാതെ, ആ ദൂതിന്റെ ടോണിനൊരു മാറ്റവും വരാതെ, ഞാൻ ആ ദൂത് പറഞ്ഞോട്ടെ എന്നൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവന്റെ തലയെടുക്കാൻ രാജാവിന് മോഹമുണ്ടെങ്കിലും ആരവിടെ, പടയാളി എവിടെ, വാളെടുക്ക് വെട്ട് ഏലിയാവിന്റെ കഴുത്തിന്, ഇനി അവൻ പുറത്തു പോകരുതെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുവാൻ രാജാവിന് ആഗ്രഹമുണ്ടെങ്കിലും രാജാവ് വാ തുറക്കണമെങ്കിൽ ഏലിയാവിന്റെ ദൈവം തീരുമാനിക്കണം. ഏലിയാവിന് വിരോധമായി സംസാരിക്കണമെങ്കിൽ ഏലിയാവിന്റെ ദൈവം തീരുമാനിക്കണം. അവിടെ നിന്ന് ഏലിയാവിനെ നടത്തുവാൻ ദൈവം ശക്തനായതുപോലെ, പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു അരുളപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദൂത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ശക്തിയോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രതിഫലമിച്ചിക്കാതെ വണ്ണം കൈമാറുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വസ്തദാസനെ എന്ന് വിളിച്ച് ആമേ പ്രതിഫലം തക്ക സമയത്ത് തന്ന് നമ്മെ നടത്തുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാളെ ശുശ്രൂഷിപ്പാൻ ഒരു പ്രാപ്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അത് പ്രാർത്ഥനയിലൂടെയോ, അത് സാമ്പത്തിക സഹായത്തിലൂടെയോ, അത് മറ്റേതെങ്കിലും സേവന മനോഭാവത്തിലൂടെയോ മറ്റാരെയെങ്കിലും ശുശ്രൂഷിപ്പാൻ ഒരു പ്രാപ്തി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ശുശ്രൂഷിപ്പാൻ തയ്യാറായി തീരട്ടെ. ആമേൻ. മറ്റുള്ളവരെന്തു പറഞ്ഞാലും കൃപയോടുകൂടെ അഭിഷേകത്തോടുകൂടെ ഈ നാളുകളിൽ നമുക്ക് നിൽക്കാം. നമുക്ക് വിരോധമായി അകത്തു നിന്നും പുറത്തു നിന്നും ആളുകൾ എഴുന്നേറ്റാലും, കൂട്ടം കൂടിയാലും, പരിഹസിച്ചാലും, കല്ലെറിഞ്ഞാലും, ജീവൻ പോകുന്നതുവരെ വിശ്വസ്തദാസനി എന്നുള്ള ദൈവത്തിന്റെ വിളികൾക്കത്തക്ക നിലയിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കത്തക്ക നിലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി
പ്രസംഗിക്കുവാനും ശുശ്രൂഷിപ്പാനും സേവന മനോഭാവത്തോടുകൂടെ പ്രതിഫലിപ്പിക്കാതെ വണ്ണം ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. അതാത് സമയത്ത് ജീവനും പറ്റിക്കും വേണ്ടിയതെല്ലാം തന്ന് നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന ഉറപ്പോടുകൂടെ ധൈര്യത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാനിടയാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മെ വിളിച്ചിറക്കിയത് കർത്താവാണ്. നമ്മെ നടത്തുവാൻ കർത്താവ് ശക്തിയുള്ളവനാണ്. നമ്മെ നമ്മുടെ കുടുംബത്തെ നടത്തുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. നമ്മുടെ തലമുറയെ നടത്തുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ആമേ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടുകൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്ത് മുൻപോട്ട് യാത്ര തുടരാം. ദൈവം നമ്മെ സഹായിക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ കണ്ണുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഏതെങ്കിലും ഹൃദയം ഭാരത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഞാൻ തിരിഞ്ഞു പോകണമോ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുമോ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി മാറുന്നു എന്നുള്ള ചിന്തയോടുകൂടെ വ്യാകുലതയോടുകൂടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം, വരത്തിനൊത്തവണ്ണം മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുക. പ്രസംഗിക്കുവാൻ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ പ്രസംഗിക്കുക. ശുശ്രൂഷിപ്പാൻ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ ശുശ്രൂഷിക്കുക. പ്രതിഫലം തരുന്നത് മനുഷ്യനല്ല, പ്രതിഫലം തരുന്നത് ദൈവമാണ്. തക്ക സമയത്ത് പ്രതിഫലം തരുവാൻ ഞാൻ ശക്തിയുള്ള ദൈവമെന്ന് നിങ്ങളുടെ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ആമേൻ. മനസ്സ് ഉറയ്ക്കട്ടെ. ആമേൻ. ധൈര്യം മനസ്സിന്റെ അകത്ത്, ഹൃദയത്തിന്റെ അകത്ത് ധൈര്യം വർദ്ധിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ നല്ലൊരു കൂട്ടായ്മയെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ഈ ഒരു നല്ല സമയം വരെയും ഞങ്ങളെ നിർത്തിയതിന്, നടത്തിയതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഇരുന്നു, അങ്ങയുടെ കൃപ ഞങ്ങളോടൊപ്പം ഇരുന്നു, അതിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. പാട്ടുകൾ പാടി അങ്ങയെ ആരാധിപ്പാൻ കൃപ നൽകി. ആമേൻ. അങ്ങയുടെ സ്പർശനം ഞങ്ങളുടെ മേൽ പകർന്നു. ആരാധനയുടെ നടുവിൽ വെളിപ്പെടേണ്ട സകല വിടുതലുകളും ഞങ്ങളുടെ മേൽ അയച്ചതിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ കൃപ തന്നതിന് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച പ്രാപ്തിക്കൊത്തവണ്ണം ആമേൻ പ്രസംഗിച്ചും ശുശ്രൂഷിച്ചും ആമേൻ പ്രതിഫലമിച്ചിക്കാതെ മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ ഞങ്ങളെ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും വ്യാകുലപ്പെട്ടിരിക്കുന്നെങ്കിൽ ഏത് വഴിയെ തിരിയണമെന്ന്, എങ്ങോട്ട് സ്റ്റെപ്പ് വയ്ക്കണമെന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ അവരെ ഉറപ്പിക്കണമേ. ആമേൻ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം വിശ്വസ്തയോടെ ചെയ്ത് അങ്ങയെ പ്രസാദിപ്പിച്ച് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് അവർക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവനും പറ്റിക്കും വേണ്ടിയത് ദൈവം ഒരുക്കി കൊടുക്കണമേ. ആമേൻ. അങ്ങ് വരെ നടത്തുവാൻ ശക്തനെന്ന് ഈ ദിവസങ്ങളിൽ അടയാള സഹിതം ഈ മക്കളുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുകയാണ്. പരസ്പരം തമ്മിൽ ആമേൻ സേവന മനോഭാവത്തോടുകൂടെ തമ്മിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം, ഞങ്ങൾക്ക് നൽകിയ പ്രാപ്തിക്കൊത്തവണ്ണം അങ്ങയെ സേവിച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ മീറ്റിംഗ് കൂടുന്ന ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വ്യാകുലപ്പെടുന്നവർ ആമേൻ ധൈര്യപ്പെടുവാനിടയാകണമേ. ഒരു ഉറച്ച തീരുമാനം എടുക്കുവാൻ കഴിയാത്തവർക്ക് അങ്ങ് ഉറപ്പും ധൈര്യവും നൽകണമേ. ചോദ്യങ്ങളുടെ മറുപടിയായി അങ്ങ് ഇറങ്ങിച്ചൊല്ലുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗസൗഖ്യങ്ങൾ വെളിപ്പെടുത്തണമേ, ഭാരങ്ങൾ നീക്കിക്കളയണമേ. അങ്ങയുടെ നാമത്താൽ ഈ കൂട്ടത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ നാം ഓരോരുത്തരോടും കൂടെ കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ പ്രയർ ലൈനിൽ ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വരുന്ന ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി സന്തോഷത്തിൻ്റെ ദിനങ്ങളായി മാറട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ നിത്യതയിൽ ചേർക്കപ്പെടുവാനും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.